കൂൺ കൃഷിയെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുറത്തേക്ക് വരാൻ വെമ്പി നിന്ന കൂൺമുട്ടകൾ ആ ചെറിയ സൂചിപ്പഴുതിലൂടെ വളർന്ന് പുറത്തേക്ക് വരുന്ന സുന്ദരമായൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. അതിനൊരു കാരണമായി എനിക്ക് തോന്നുന്നത്, ഈ അടുത്ത ദിവസങ്ങളിലായി നല്ല പെരുമഴയും രാത്രിയും എളുപ്പം കാലത്തുമൊക്കെ ചെറിയ മൂടൽമഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. ഈ മൂടൽമഞ്ഞ്, ഹ്യൂമിഡിറ്റി, ഇതൊക്കെ ചിപ്പിക്കൂണിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഈ 15 ദിവസമായ ബെഡുകളിൽ പോലും ചെറിയ ചെറിയ കൂൺ മൊട്ടുകൾ വന്ന് നിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. കൂൺ ബെഡുകൾ ചെയ്ത് 15 ദിവസം കൂൺ ബെഡുകളുടെ ഈ പ്ലാസ്റ്റിക്കിന് മുകളിൽ ഒരു ബ്ലേഡോ ചെറിയൊരു കത്തിയോ കൊണ്ട് 2 ഇഞ്ച് നീളത്തിൽ ചെറിയ ചെറിയ കീറലുകൾ ഇട്ട് കൊടുത്ത് 16 ദിവസം മുതൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാൽ ഈ കൂൺ ബെഡുകൾക്ക് മുകളിൽ ഈ കീറലുകൾ ഇടുന്ന വിഷയത്തിൽ കർഷകർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ഇങ്ങനെ കീറലുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബെഡുകൾക്കുള്ളിലേക്ക് നല്ല രീതിയിൽ വായുസഞ്ചാരം ഉണ്ടാവുകയും പെട്ടെന്ന് ഇതിൽ കൂൺ കിളിർക്കുകയും നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ വ്യത്യസ്ത അഭിപ്രായമുള്ളത് മറ്റൊരു വിഷയത്തിലാണ്. നമ്മൾ ബെഡുകൾക്ക് മുകളിൽ ഇങ്ങനെ കീറലുകൾ ഇട്ട് കൊടുത്താൽ ദിവസേന നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഈ കീറലുകൾ ഇട്ട ഭാഗത്ത് കൂടി ബെഡിനുള്ളിലേക്ക് വെള്ളം കടക്കുകയും ബെഡിൻ്റെ ലൈഫ് ഇല്ലാതാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു കൂൺ ബെഡിൽ നിന്നും നമുക്ക് 1.5 മാസമോ 2 മാസമോ ഒക്കെ വിളവെടുക്കാൻ സാധ്യമാകുമെങ്കിൽ ഇങ്ങനെ കീറലുകളിട്ട ബെഡുകളിൽ 1 മാസത്തിലധികം അതിന് ലൈഫ് ഉണ്ടാകില്ല, പെട്ടെന്ന് നശിച്ചു പോകും എന്ന ഒരു അഭിപ്രായവും കേട്ടുവരുന്നുണ്ട്. അപ്പോൾ ബെഡുകളിൽ നിന്നും കൂൺ കിളിർക്കണമെങ്കിൽ ബെഡുകൾക്കുള്ളിലേക്ക് വായുസഞ്ചാരം അത്യാവശ്യമാണ്. അതിനൊരു പരിഹാരമായി ഇവർ പറയുന്നത്, നമ്മൾ ചെറിയ സൂചി കൊണ്ട് തുടക്കത്തിൽ ഹോളുകൾ ഇടുന്നതിന് പകരം ഒരല്പം കൂടി വലിയ ചാക്ക് സൂചി ഉപയോഗിച്ച് ഹോളുകൾ ഇടുക. വലിയ പപ്പടം കുത്തി ഇതിന് യൂസ് ചെയ്യരുത്. പപ്പടം കുത്തി പോലുള്ള കമ്പികൾ ഉപയോഗിച്ച് ഈ ബെഡുകൾക്ക് മുകളിൽ നമ്മൾ ഹോൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലൂടെ പ്രാണികൾ ഉള്ളിലേക്ക് ചെല്ലുകയും പെട്ടെന്ന് ബെഡുകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചെറിയ നീഡിൽസ് ഉപയോഗിക്കുന്നതിന് പകരം ചാക്ക് സൂചി ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചുകൂടി വലിയ ഹോൾ ഉണ്ടാവുകയും നല്ല രീതിയിൽ വായുസഞ്ചാരം ഉണ്ടാവുകയും അതിൽ നിന്നും നമുക്ക് നല്ല വിളവ് ലഭിക്കും എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഞാൻ ആദ്യം അവലംബിച്ച രീതി ഈ കീറലുകൾ ഇടുന്ന രീതിയാണ്. അതുതന്നെ ഇപ്പോൾ ചെയ്യാം. ചാക്ക് സൂചിയുടെ ഈ ഒരു വിഷയം അടുത്ത ഘട്ടത്തിൽ നമുക്ക് പരീക്ഷിക്കാം. ഇതിലേതാണ് കൂടുതൽ ഉത്തമമെന്ന് നമുക്ക് ഈ പരീക്ഷണങ്ങളിൽ നിന്നും പഠിച്ചെടുക്കാവുന്നതാണ്. ഒരു ബ്ലേഡോ ഇതുപോലുള്ള ഒരു ചെറിയ നൈഫോ കൊണ്ട് നമുക്ക് ചെറിയ കീറലുകൾ ഇടണം. ഈ നൈഫ് ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ ലഭിക്കും, 10 രൂപ മാത്രമേ വിലയുള്ളൂ. ഇതൊരെണ്ണം വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ബ്ലേഡ് കൊണ്ട് കീറലിടുന്നതിന് ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ആ പ്ലാസ്റ്റിക്കിൽ ശരിക്കും നമുക്ക് കീറാൻ സാധ്യമാവുകയില്ല. എങ്കിലും ആദ്യത്തെ എൻ്റെ പരീക്ഷണത്തിൽ ബ്ലേഡ് കൊണ്ടായിരുന്നു കീറിയിരുന്നത്. അതിൽ ചെറിയ ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു നൈഫ് വാങ്ങിയത്. ആദ്യം ഈ നൈഫിനെ നമുക്ക് ഡിറ്റോൾ വെള്ളത്തിൽ ഒന്ന് അണുവിമുക്തമാക്കണം, ഇല്ലെങ്കിൽ ഇതിനെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഇതിനെ നല്ല രീതിയിൽ അണുവിമുക്തമാക്കിയ ശേഷം ഈ കൂൺ ബെഡിൽ ചെറിയ കീറലുകൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ ആദ്യത്തെ 3-4 ദിവസങ്ങളിൽ ചെയ്ത 15 മുതൽ 19 ദിവസം വരെ പൂർത്തിയായ എല്ലാ ബെഡുകളിലും കീറലിട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അതിൽ വെള്ളം തളിക്കുന്നില്ല. കാരണം ഈ ബെഡിൻ്റെ കവറിനുള്ളിൽ നിലനിന്നിരുന്ന വെള്ളത്തിൻ്റെ ഈർപ്പം അതിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇപ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് അധികമായി പോകും. അതുകൊണ്ട് നാളെ രാവിലെ മുതൽ ഇതിൽ വെള്ളം സ്പ്രേ ചെയ്യാൻ ആരംഭിക്കും. ബാക്കിയുള്ള ബെഡുകളിൽ 15 ദിവസം പൂർത്തിയാകുന്നതനുസരിച്ച് അതിൽ കീറലുകൾ ഇട്ട് കൊടുക്കുകയും വെള്ളം സ്പ്രേ ചെയ്യുകയും ചെയ്യണം. കാരണം ഇത് പെട്ടെന്ന് കിളിർക്കുന്ന വിത്താണ്. അതുപോലെ തന്നെ കാലാവസ്ഥ അനുയോജ്യമാണ്. അത് നമുക്ക് അനുഭവത്തിൽ നിന്നും ഇവിടെ തെളിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഏത് സമയത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ കൂൺ ബെഡുകൾക്ക് വെള്ളം തളിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോയുമായി അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.